ഇന്ന് ശ്രീ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരിയാണ് ശ്രുതിലയത്തിൽ നമുക്ക് വേണ്ടി പാടുന്നത്. അദ്ദേഹത്തിനൊപ്പം വയലിൻ ശ്രീ വയല രാജേന്ദ്രൻ, കേരള കലാമണ്ഡലത്തിലെ അധ്യാപകനാണ്. മൃദംഗം ശ്രീ രാജേഷ് നാഥ്. ഖടം ശ്രീ പെരുകാവ് പി എൽ സുധീർ. മോർസിംഗ് ശ്രീ പയ്യന്നൂർ ഗോവിന്ദപ്രസാദ്. നമുക്കിന്ന് അന്നമാചാര്യരുടെ ഹിന്ദോള രാഗത്തിലുള്ള ദേവദേവം ഭജ എന്ന ഖണ്ഡജാപതാളത്തിലുള്ള ഗീതം കേൾക്കാം. രാമം ദേവദേവം ഭജ.
కామదాని దేవ దేవం. సనిదమ గమదాని దేవ దేవం. దని జగ ధని ధని సమ గని ధని జగ ధని సని దమ దేవ దేవం. గమ గమ గ స గమ ధని గమ ధని జని ధని సగ ని స ధని మద గమ ధని జని గమ ధని దేవ దేవ. మగమ మగ మద గ మ గ స గ ని స గ మ గమ ద ద గ మ ద ని మ ద ని స ని ద ని స గ స గ మ గ మ గ మ గ గ స గ ని ని ద ని స గ ని ని స ద ద ని మ మ ద గ గ మ గ స గ మ గ ని స గ ద ని స ని ద మ మ ద ని దేవ దేవం. ശ്രുതിലത്തിൻ്റെ എപ്പിസോഡ് പറയണ്ടായി, പല ഗുരുനാഥന്മാരുടെയും ശൈലിയിൽ നമുക്ക് ഒരുപാട് സ്വാംശീകരിക്കാനുണ്ട് സംഗീതത്തിലെന്ന്. അപ്പം മാധവേട്ടൻ്റെ പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരു ടി വി ശങ്കരനാരായണൻ്റെ ചില അംശങ്ങൾ പാട്ടിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെങ്ങനെയാന്ന് പറയാമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല ഞാൻ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ തിരക്കുള്ള സംഗീതജ്ഞനാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നടന്ന് കച്ചേരികൾ കേൾക്കാനും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ പാടാനും അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും എന്നുള്ളതല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ശൈലികളിൽ ഒരു പ്രഥമ സ്ഥാനത്ത് ഉള്ള ഒരു ശൈലിയാണല്ലോ നമ്മുടെ മധുരമണിയർ സ്വാമിയുടെ ശൈലി എന്ന് പറയുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്ത് ഇപ്പോൾ ജി എൻ ബി അതുപോലെയുള്ള വലിയ പ്രശസ്തരായ അതിപ്രഗത്ഭരായ സംഗീതജ്ഞനുണ്ടായിരുന്നെങ്കിലും അക്കാലത്ത് ഏറ്റവും കൂടുതൽ ആസ്വാദകരെ ആകർഷിച്ചിരുന്ന സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരമണി സ്വാമിയുടെ തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് ആ ശൈലിയുടെ ഒരു മഹാത്മം നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും എന്തോ വല്ലാതെ ഒരു ആരെയും ആകർഷിക്കുന്ന ഒരു സംഗീതമാണെന്നുള്ള, എല്ലാവരും എല്ലാ സംഗീത ആസ്വാദകരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു മറ്റെല്ലാത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ചിലവർ ആ സംഗീതം ആസ്വദിക്കും, ചിലപ്പോൾ ഈ സംഗീത ശൈലി അവർ മാത്രം ഉൾക്കൊള്ളത്തുള്ളൂ. എങ്കിൽ പോലും മധുരമണി സ്വാമിയുടെ ശൈലിയെക്കുറിച്ച് ആർക്കും ഒരു രണ്ടഭിപ്രായം ഇല്ല എന്നുള്ളത് തന്നെ ആയിരിക്കണം നമ്മളെപ്പോലെ ഒരു അവരെയൊക്കെ തെട്ടിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലാത്ത നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കും അതിനകത്തൊരുത്തിന് മാത്രം ഒരു ആസ്വാദനം തോന്നുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ പാടുമ്പോഴും സ്വാഭാവികമാണല്ലോ. പിന്നെ നമ്മൾ പഠിച്ചു വന്നത് ശമ്മാംകുടി സ്വാമിയുടെ ശൈലി, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുമാരവർമ്മ സാറ്, ശങ്കരനാരായണ സാർ. അപ്പം ആ ഒരു ശൈലി, ഈ ഒരു ശൈലിയും എല്ലാം മറന്നു പാടുന്ന ഒരു ശൈലിയായിരുന്നു മധുരമണി സ്വാമിയുടെ. അപ്പോൾ സംഗീതജ്ഞർക്ക് അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഏതായാലും തീർച്ചയായിട്ടും എല്ലാം മറന്ന് കേൾക്കാനും മാധവേട്ടൻ സംഗീതം നല്ല സംഗീതമാണ്, തീർച്ചയാണ്. ഇന്നത്തെ ശ്രുതിലയത്തിൽ നമുക്ക് താളപ്പാക്കം അന്നമാചാര്യരുടെ കൃതികൾ കേൾക്കാം. അന്നമാചാര്യരുടെ കൃതികൾ ഒരുപാട് കാലം ആരും ആലും അറിയപ്പെടാതെ കടന്നിരുന്നു.
അതായത് അങ്ങനെ ഒരു സങ്കീർത്തനാചാര്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മഹാവിദ്വാനായിരുന്നു, അല്ലെങ്കിൽ മഹാസംഗീതജ്ഞൻ ഉണ്ടായിരുന്നു, മഹാഭക്ത ശിരോമണി ഉണ്ടായിരുന്നു എന്ന് കേട്ടുകേളി മാത്രമേ ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷം തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ മഹാക്ഷേത്രത്തിൻ്റെ അടിയിലുള്ള ഒരു നിലവറയിൽ ചെമ്പോലയിൽ എഴുതപ്പെട്ട നിലയിലാണ് അന്നമാചാര്യരുടെ കീർത്തനങ്ങൾ നമുക്ക് കിട്ടുന്നത്. ചരിത്രത്തിൽ പറയുന്നത്, സംഗീത ചരിത്രത്തിൽ പറയുന്നത്, ഈ കീർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ സംഗീതത്തിലെ കൃതികൾ എന്ന ഫോമിലേക്ക്, കീർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം കൃതി എന്ന ഫോമിലേക്ക് സംഗീത കോമ്പസിഷൻസ് കടന്നു വരുന്ന ആ മേഖലയിൽ ഈ സംഗീതനാചാര്യരുടെ രചനകൾ ഒരുപാട് സ്വാധീന ചരിത്രം നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ഇപ്പോൾ അടുത്ത കാലത്താണ് എം എസ് സുബ്ബലക്ഷ്മി, അതുപോലെ ബാലമുരളികൃഷ്ണ എന്ന് ഒരുപാട് സംഗീതജ്ഞർ പാടിയിട്ട് ഈ കൃതികൾ വളരെ പ്രശസ്തമായത്. ഇപ്പോൾ